എന്താ ഞാൻ ഭയങ്കര ചൂടാവുകയൊക്കെ ചെയ്തു, പുള്ളി സമയത്തിന് വന്നില്ല, എനിക്ക് ഓർഡർ കൊടുക്കണ്ടേ, എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ കൊടുക്കുകയും വേണം. ആകെ ടെൻഷൻ, സൂചി ഒടിയുന്നു, പിന്നെ ഒന്നാ തയ്യൽ നേരെ ചോ വീഴുന്നില്ല, രണ്ടു മൂന്ന് ലെയർ തുണി വരുന്നുണ്ട്. ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. പവർ മെഷീൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കയ്യിലുള്ള പവർ മെഷീൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും പവർ മെഷീൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ പവർ മെഷീൻ ഞാൻ എന്നാത്തിനാണ് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് എല്ലാവരുടെയും കയ്യിൽ, നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ഡെസ്ക്ടോപ്പ് മെഷീൻ ആണ് ഉണ്ടായിരുന്നത്. അതായത് ഈ കാണുന്ന പോലത്തെ ഒരു സിഗ് സാഗ് മെഷീൻ എന്ന് പറയും ഇതിനെ. നമ്മൾ ഫുഡ് പ്രോസർ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ റൺ ചെയ്യുന്ന ഒരു മെഷീനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആദ്യം ചവിട്ടുന്ന മെഷീനാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാനൊരു മെഷീൻ വാങ്ങിച്ചു, അത് ഉഷയുടെ ഫാഷൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട്, അത് ഏതാണ്ട് ഒരു 10-12 വർഷമായി. അപ്പോൾ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതല്ലത് വേറെയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വീട്ടിലെ ആവശ്യങ്ങൾക്ക് തയ്ച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് അവർ പറയുന്നത് മാക്സിമം നമ്മൾ ഒരു ദിവസം 2 മണിക്കൂർ, 2 മണിക്കൂറിൽ കൂടുതൽ ആ ഒരു മെഷീൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടർ കേടായിട്ട് അല്ലെങ്കിൽ ചൂടായിട്ട് അതൊന്ന് കേടായിപ്പോവും. അപ്പം കമ്പനി സ്പെസിഫൈ ചെയ്യുന്നത് ഇതുപോലുള്ള മെഷീൻ, ഈ ഈ ടൈപ്പ് മെഷീൻസ് മാക്സിമം ഒരു ദിവസം 2 മണിക്കൂർ, അതായത് വീട്ടിലെ ആവശ്യത്തിന്, ഹോം യൂസിന് മാത്രം യൂസ് ചെയ്യാവുന്നതാണ് ആ ഒരു മെഷീൻ. അപ്പം ആ മെഷീൻ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തയ്ക്കാൻ തുടങ്ങിയത്. തയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഞാൻ ഫ്രോക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ ഫ്രോക്ക് എന്ന് പറയുമ്പം ഒന്നിലധികം ലെയറ് താഴെ തുണി വരും. ഈ ഒരു പോർഷനിൽ വേസ്റ്റ് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള പോർഷനിൽ 2 ലെയർ നെറ്റ്, 1 ലെയർ സാറ്റിൻ, പിന്നെ 1 ലെയറ് ലൈനിങ് അങ്ങനെയെല്ലാം വരും. അപ്പം ഇത്രയും ലെയർ വരുമ്പോഴത്തേക്കും ഈ ഒരു മെഷീനിൽ തയ്യൽ വീഴത്തില്ല, ചിലപ്പോൾ സൂചി ഒടിഞ്ഞു പോവും, അങ്ങനെയുള്ള കുറേ കംപ്ലൈൻറ്റ് വരും. അപ്പം എനിക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ കുറേ അങ്ങോട്ട് ഒരു 3-4 ഓർഡർ കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ബാക്ക് ടു ബാക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം തയ്യൽ അങ്ങ് നിന്നു. അപ്പോൾ തയ്യൽ നിന്നപ്പോഴത്തേക്ക് ഞാൻ ടെക്നീഷ്യനെ വിളിച്ചു, ഉഷയുടെ തന്നെ ടെക്നീഷ്യനെ വിളിച്ചു, പുള്ളിക്ക് എന്ത് ബുദ്ധിമുട്ട്, കാരണം പുള്ളി വന്നില്ല. അപ്പം എനിക്കാണെങ്കിൽ ഇത് തയ്ച്ചു കൊടുക്കാൻ വേണം, എന്നാ ചെയ്യും. അങ്ങനെ ഞാൻ വിഷമിച്ച് അവിടെ എന്താണ് ഷോറൂമിൽ വിളിച്ചു, ടെക്നീഷ്യനെ വിളിച്ചു, അവസാനം ഭയങ്കര ബഹളമായി. പുള്ളി വന്നു, പുള്ളി വന്ന് നന്നാക്കി തന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ ഞാൻ ഭയങ്കര ചൂടാവുകയൊക്കെ ചെയ്തു, പുള്ളി സമയത്തിന് വന്നില്ല, എനിക്ക് ഓർഡർ കൊടുക്കണ്ടേ, എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ കൊടുക്കുകയും വേണം. ആകെ ടെൻഷൻ, സൂചി ഒടിയുന്നു, പിന്നെ ഒന്നാ തയ്യൽ നേരെ ചോ വീഴുന്നില്ല, 2-3 ലെയർ തുണി വരുന്നുണ്ട്, പിന്നെ ഇത് നിന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എന്നെ മാക്സിമത്തിലെത്തി അത് നിന്നതാണ് എന്ന് പറഞ്ഞ് പുള്ളി എന്തോ സാധനമൊക്കെ മാറ്റിയൊക്കെ ഇട്ടു. എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കണ്ടിന്യൂസ് തയ്യലുണ്ട്, അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്നു പോവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ വിളിച്ചാൽ വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് അതുവരെ എനിക്ക് അറിവില്ല ഇങ്ങനൊരു മെഷീനുണ്ട്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് അറിവില്ല. അപ്പോൾ അന്നേരമാണ് പുള്ളി പറഞ്ഞത് എന്താണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോം യൂസിനുള്ളതാണ്, അതായത് വീട്ടിലെ ആവശ്യങ്ങൾക്ക്, അത്യാവശ്യം ചെറിയ തയ്യലുകൾ, ചെറിയ കീറിയതുമൊക്കെ തയ്ക്കാനൊക്കെ മാത്രമാണ് ഇത് കമ്പനി ഉണ്ടാക്കിയേക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്, ഹോം യൂസിനാണ്. അപ്പം എൻ്റെതെന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ യൂസാണ്, അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ രാവിലെ തൊട്ട് പിറ്റേന്ന് രാവിലെ വരെ കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചാലും പ്രശ്നം ഉണ്ടാകാത്തൊരു മെഷീനാണ് എന്നെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടത്, കാരണം ഞാനൊരു ബൊട്ടിക് നടത്തുന്നത് കൊണ്ട്. അതായത് കണ്ടിന്യൂസ് വർക്കായാലും മെഷീന് കേടുണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനൊരു മെഷീനാണ്. പുള്ളി പറഞ്ഞു അതിന് പവർ മെഷീൻ, ഇൻഡസ്ട്രിയൽ മെഷീനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പുള്ളി ഉഷയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഉഷയുടെ അവിടെ പവർ മെഷീൻ ഉണ്ട്, നിങ്ങൾ വന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ യൂസിന് 2 ടൈപ്പ് മെഷീൻസ് ഉണ്ട്. ഒന്ന് അംബ്രല്ല മെഷീൻ എന്ന് പറയും, അത് നമ്മുടെ പഴയ ചവിട്ടുന്ന മെഷീൻ ഇല്ലേ, ചവിട്ടുന്ന മെഷീനിൽ തന്നെ മോട്ടർ പിടിപ്പിച്ച് തരുന്ന ഒരു സംഭവമാണ് അംബ്രല്ല മെഷീൻ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയാവുന്നവർ കമൻറ്റ് സെക്ഷനിൽ പറയാം. 2 ടൈപ്പ് മെഷീൻസ് ഉണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയൽ യൂസിന്. അംബ്രല്ല മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ടൈപ്പ്, കാണാൻ ലുക്കിൽ പഴയ ടൈപ്പാണ്, സൈഡിൽ ചക്രവും മറ്റേ കറുത്ത കളറിൽ ഗോൾഡൻ എഴുത്തൊക്കെ വരുന്നതാണ് പഴയ ടൈപ്പ് മെഷീൻ. ആ മെഷീൻ മോട്ടർ പിടിപ്പിച്ചിട്ട് തരും,
അത് അംബ്രല മിഷൻ. പിന്നെ ഉള്ളതാണ് ഇത് പവർ മിഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മിഷൻ എന്ന് പറഞ്ഞു വരുന്നത്. ഇത് ഫുള്ളി കൺസീൽഡ് ആയിട്ട്, ഇതിനകത്ത് പുറത്ത് വയറുകളും കാര്യങ്ങളും ചക്രവും ഒന്നും കാണാനില്ല. ഇത് ഫുള്ളി എന്താണ് ഇലക്ട്രിസിറ്റിയിലാണ് റൺ ചെയ്യുന്നത്. മറ്റതും നമുക്ക് ഇലക്ട്രിസിറ്റിയിലും റൺ ചെയ്യിക്കാം, അല്ലാതെ നമുക്ക് ചവിട്ടുകയും ചെയ്യാം. അതാണ് അംബ്രല മിഷീൻ്റെ ഇത്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുഞ്ഞു കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് അംബ്രല മിഷൻ എടുക്കാതിരിക്കുന്ന നല്ലത്. അതിന് ഏതാണ്ട് ഒരു 12 or 14 ആ ഒരു റേഞ്ചാണ് അവർ പറഞ്ഞത്. 12 or 15 എനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരു കുറച്ച് നാള് 3-4 വർഷം മുമ്പ് മേടിച്ചതുകൊണ്ട് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. അതാണ് 12, ഇതിനേക്കാളും റേറ്റ് കുറവാണ് അതിന് അന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ സൈഡിൽ ചക്രമൊക്കെ ഉണ്ടല്ലോ, അപ്പം പിള്ളേർ കൊണ്ട് കൈയിടുകയോ ഒക്കെ ചെയ്യും, അപ്പം അതുകൊണ്ട് ഇതായിരിക്കും കുറച്ചും കൂടെ എനിക്ക് നല്ലതെന്ന് പറഞ്ഞ് പുള്ളി സജസ്റ്റ് ചെയ്തത് ഇതാണ്. അപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഷോറൂമിൽ പോയി നോക്കി തയ്ച്ച് തൃപ്തി വന്നിട്ടാണ് ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിച്ചത്. മറ്റത് വാങ്ങിക്കാത്ത എന്നാന്ന് വെച്ചാൽ ഒരു പഴയ ടൈപ്പ് ഓഫ് മെഷീൻ, പിന്നെ എന്താണ് അതിൽ എക്സ്ട്രാ മോട്ടറ് പിടിപ്പിക്കണം, അപ്പം എക്സ്ട്രാ കോസ്റ്റ് വേറെ വരും. പിന്നെ പിന്നെന്താണ് എന്തോ എൻ്റെ ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഈ പവർ മെഷീൻ വാങ്ങിക്കുന്നത്. ഇത് എന്താണ് ഉഷയുടെ തന്നെ 880E ഇൻഡസ്ട്രിയൽ സ്വിംഗ് മെഷീൻ. ഇതാണ് ഇതിൻ്റെ മെഷീൻ്റെ പേര് പറയണമെങ്കിൽ പറയാനുള്ളത്, 880E ഇൻഡസ്ട്രിയൽ സ്വിംഗ് മെഷീൻ. ഇനി ഈ മെഷീൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാം. ഈ മെഷീൻ വേറൊന്നും ചെയ്യത്തില്ല, സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ഈ മെഷീനിൽ ഉള്ളൂ. നമ്മുടെ മറ്റേ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ സിഗ് സാഗ് മെഷീനിൽ നമ്മൾ സിഗ് സാഗ് സ്റ്റിച്ചുണ്ട്, സ്ട്രെയിറ്റ് സ്റ്റിച്ചുണ്ട്, പിന്നെ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് ഉണ്ട്, എംബ്രോയിഡറി ചെയ്യാം, അങ്ങനത്തെ പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യാം. ഹെമ്മിങ്, പിന്നെ സൈഡിൽ പൈപ്പിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാം. ബട്ടൺ ഹോള്, അങ്ങനത്തെ പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യാം. പക്ഷെ ഇതിനകത്ത് സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ബൾക്കായിട്ട് തയ്ക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഷർട്ട്, പാൻസ് ഒക്കെ അടിക്കുന്ന കമ്പനി ഉണ്ടാക്കുന്ന കമ്പനികളുണ്ടല്ലോ, അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ മെഷീനാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു മെഷീനിൽ അവർ ചിലപ്പം കോളർ തയ്ക്കുന്നവർ കോളർ മാത്രമേ തയ്ക്കത്തുള്ളൂ, ഷോൾഡർ തയ്ക്കുന്നത് ഷോൾഡർ മാത്രമേ തയ്ക്കത്തുള്ളൂ. അപ്പോൾ അവിടെ സ്പീഡാണ് മെയിനായിട്ടും, അതിനകത്ത് വേറെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഒന്നും വരുന്നില്ല, അവിടെ സ്പീഡാണ് അതിൻ്റെ മെയിൻ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താലും മെഷീനൊന്നും പറ്റരുത്. അതാണ് ആ ഈ ടൈപ്പ് മെഷീൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. അപ്പം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ മെഷീൻ എടുക്കണമെന്നുണ്ട്, ഏതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻഡസ്ട്രിയൽ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളുടെ ആവശ്യത്തിന് ഒരു കാരണവശാലും വേണ്ട എന്ന് തന്നെയാണ്. കാരണം ഇത് കണ്ടിന്യൂസ് യൂസ് ഉണ്ടെങ്കിൽ മാത്രം ആണ് ഇതുപോലത്തെ ഒരു മെഷീൻ എടുക്കേണ്ടത്. അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ, അല്ലെങ്കിൽ ഒരു ദിവസം 3-4 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് തയ്യലുണ്ട് ഡെയിലി എങ്കിൽ മാത്രമേ ഈ മെഷീൻ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം യൂസിന് മറ്റേ മെഷീൻ തന്നെയാണ് നല്ലത്. പിന്നെ ഈ ഒരു മെഷീനിൽ നമുക്ക് എത്ര കട്ടിയുള്ള തുണിയും, അതായത് എത്ര എത്ര മടക്ക് തുണിയാണെങ്കിലും സൂപ്പറായിട്ട് അങ്ങ് തയ്ച്ചു പോയിക്കോളും. അതായത് പാൻസൊക്കെ ഉണ്ടല്ലോ, പാൻ്റൊക്കെ നമ്മളിപ്പം നമ്മുടെ സിഗ് സാഗ് മെഷീനിൽ തയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ തയ്യൽ വീഴത്തില്ല, നൂല് സൂചി പൊട്ടിപ്പോവും, അങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇതുപോലത്തെ ഒരു തുണിയിൽ എത്ര മടക്ക് വെച്ചിട്ട് നമ്മൾ എത്ര മടക്ക് എന്ന് പറഞ്ഞാൽ ലിമിറ്റൊക്കെ ഉണ്ട് എങ്കിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും മടക്ക് വെച്ചിട്ട് നമ്മൾ തയ്ച്ചാൽ പോലും ഇത് സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും, തയ്യൽ വീഴാതിരിക്കുന്ന പ്രശ്നമില്ല, സൂചി ഒടിയുന്ന പ്രശ്നമില്ല, അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ഇതിന് മെയിനായിട്ടുള്ളത് സ്പീഡ്, പിന്നെ എത്ര കട്ടിക്ക് വേണമെങ്കിലും നമുക്ക് തുണി വയ്ക്കാം, എന്ത് വേണമെങ്കിലും തയ്ച്ചെടുക്കാം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം, 6 മാസം കൂടുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ മാറ്റി കൊടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇൻഡസ്ട്രിയൽ മെഷീൻ. ഇത് ഉഷയുടെയാണ്, ഉഷയുടെ 880E ഇൻഡസ്ട്രിയൽ സ്വിംഗ് മെഷീൻ. ഇതാണ് സംഭവം. ഇതിൽ കണ്ടോണം, ഇവിടെ നമുക്ക് 2 എന്താണ് നൂല് വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ നോർമലി അതാ ഇതുവഴിയാണ് സൂചി, അല്ല സോറി, നൂല് കോർത്ത് എടുക്കുന്നത്. ഇതുവഴി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വന്ന് ഇതിലെ വഴി വന്നിട്ട് ഇങ്ങനെ എടുത്ത് നോർമൽ പോലെ, നമ്മുടെ സിഗ് സാഗ് മെഷീനിലാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് നമ്മുടെ നൂല് കോർക്കുന്നതെങ്കിൽ, ഇതിൽ സൈഡിൽ നിന്ന് അങ്ങോട്ട്, നമ്മുടെ പഴയ ടൈപ്പ് മെഷീനിൽ തയ്ക്കുന്ന പോലെ സൈഡിൽ നിന്ന് അങ്ങോട്ടാണ് നൂല് കോർക്കുന്നത്. അതാണ് അതിൻ്റെ പരിപാടി. പിന്നെ ഇതുവഴി നമുക്ക് നമ്മുടെ ബോബിൻ കേസും ബോബിനൊക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ളത്. കൈ അടി കൂടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ബോബിനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. പിന്നെ വന്നിട്ട്
തോന്നിക്കോണം. ദാ ഇതാണ് അതിൻ്റെ സെറ്റിങ്സ്. ഇത് ഇത് ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡെന്ന് പറഞ്ഞാൽ എത്ര സ്റ്റിച്ചസ് എന്നുള്ളതാണ്. കണ്ട 2500 സ്റ്റിച്ചസാണ് മാക്സിമം. അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡാണ്. പിന്നെ ഏറ്റവും പതുക്കെ അടിക്കാൻ പറ്റും, 1000 സ്റ്റിച്ചസിലും അടിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു 1800 വെച്ചിട്ടാണ് അടിക്കുന്നത്. അത്രേൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ ഫ്രോക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും സ്പീഡ് വേണ്ട, വളഞ്ഞും പുളഞ്ഞൊക്കെ പോകുന്നിടത്ത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെയുള്ളത് ഈ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ തയ്ച്ച് നിർത്തുമ്പോൾ ഇങ്ങനെ സൂചി പൊങ്ങി നിൽക്കണോ താഴ്ന്ന് നിൽക്കണോ എന്നുള്ളൊരു ഓപ്ഷനാണിത്. പിന്നെ ഇത് ലൈറ്റ്, കണ്ടോ, ലൈറ്റ് ഓണാവാനും കുറയാനും ഡിം ചെയ്യാനും ഉള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. പിന്നെ ഈ രണ്ട് സംഭവം എന്തിനാന്ന് എനിക്കറിയത്തില്ല. അവർ ഇതിനകത്ത് പ്രത്യേകിച്ച് തൊടുവൊന്നും വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. ഓക്കെ, ഇനി ഇത് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് പോകാനുള്ളതാണ് ഈ ഒരു സംഭവം. പിന്നെ ഇത് നമ്മുടെ സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവം. ഇത് ഓൺ ആൻഡ് ഓഫ്. ഓക്കെ, ഇനി നമ്മുടെ എന്താണ്, നമ്മുടെ ഈ ഒരു സംഭവം പൊങ്ങണമല്ലോ. ഇത് എന്താണ്, ഫുഡ് പ്രഷർ പൊങ്ങണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ സംഭവം. ഇത് നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ പൊക്കും. അപ്പോൾ കണ്ടോ, അത് പൊങ്ങുന്നുണ്ടോ. ഇത് നമ്മൾ കാലുകൊണ്ട് ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ പൊക്കുമ്പോഴാണ് ആ ഒരു ഇത് പൊങ്ങുന്നത്, കണ്ടോ. അല്ലാതെ നമുക്ക് ഇതിൻ്റെ പുറകിലും അത് പൊക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ സ്പീഡിലൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇതാ ബാക്കിലും പൊക്കാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട്. പക്ഷെ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എളുപ്പം ഇതിങ്ങനെ കാലുകൊണ്ട് ഒരു തള്ളു കള്ളുമ്പോഴത്തേക്ക് ഇതങ്ങ് പൊങ്ങും. പിന്നെ എന്നിട്ട് ഇത് നമ്മുടെ ഫുഡ് പ്രോസസ്സറാണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം, ലെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു പൊസിഷനിൽ വെച്ചേക്കുവാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു മെഷീൻ വരുന്നത്. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നെ ഇത് ഇവിടെയാണ് നമ്മൾ ബോബിൻ ഫില്ല് ചെയ്യാനുള്ള ഇത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് ഇതിങ്ങനെ ഞെക്കി വെച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ബോബിൻ ഫില്ലായി കിട്ടും. ഇപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഇങ്ങനത്തെ ഒരു സംഭവം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓട്ടോമാറ്റിക്കലി തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ഇതുവഴി ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബോബിനും ഫില്ലായി നിൽക്കും. അതൊക്കെ എന്താണ്, ഒരു ഇൻഡസ്ട്രിയൽ ലെവലിൽ മതി, നമുക്കൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇതിൻ്റെ എന്താണ് ഓയില്, 6 മാസം കൂടുമ്പോൾ ഇതിന് ഓയില് മാറ്റിയിട്ട് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇതിങ്ങനെ തള്ളി മാറ്റുക. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഇതങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് തള്ളിയാൽ മതിയേ. തള്ളി മാറ്റി കഴിയുമ്പോൾ ഇതിനകത്ത് കണ്ടോ, ഈ കിടക്കുന്നതാണ് ഓയില്. നമ്മൾ ഓയില് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓയില് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് ഇതിനകത്ത് കാണുന്നൊരു നോബുണ്ട്, അതങ്ങോട്ട് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് അടിയിൽ, നമ്മൾ ഇതിൻ്റെ അടിയിൽ പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതങ്ങോട്ട് എടുത്ത് കളയുമ്പോഴത്തേക്കും ഈ എണ്ണ മൊത്തം അങ്ങ് ആ ഒരു പാത്രത്തിലോട്ട് വീണോളും. എന്നിട്ട് നമ്മൾ വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 6 മാസം കൂടുമ്പോൾ നമ്മൾ എണ്ണ മാറ്റുക മാത്രമാണ് ഇതിനകത്തെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം പൊടിയൊന്നും കയറാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ട് ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതലായി, ഇതുവരെ എണ്ണ മാറ്റലല്ലാതെ വേറെ കംപ്ലയിൻസ് ഒന്നും ഇതിന് വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല മെഷീൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് കൊള്ളാവുമെന്നാണ് ഒരാൾ ചോദിച്ചിരുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ പെർഫെക്റ്റ് ആണ്. ഇപ്പം കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് എനിക്ക് ഒന്നും ഇപ്പോൾ തുണിയൊന്നും കിട്ടുന്നില്ല. അപ്പം അന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. സ്റ്റിച്ച് പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ എന്താണ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് 2-3 പ്രാവശ്യമൊക്കെ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നല്ല കാര്യമായിട്ട് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ പവർ മെഷീൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമുക്കൊരു ഹോം യൂസിന് വേണ്ട സാധനമല്ല. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 25,000 രൂപയാണ് അവർ പറഞ്ഞത്. അതായത് പവർ മെഷീൻ്റെ വില അവർ പറഞ്ഞത് 25,000 രൂപയാണ്. അപ്പോൾ അന്ന് എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അവിടുന്ന് 2-3 മെഷീൻ അടുപ്പിച്ചെടുത്താണ്. പിന്നെ ഉള്ളത് കൊണ്ടും അവിടുത്തെ ടെക്നീഷ്യൻ്റെ ഒരു ഡിസ്കൗണ്ടും എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് 18 ശിഷ്ടത്തിനാണ് എനിക്കിത് കിട്ടിയത്. 25,000-ത്തിൻ്റെ മെഷീൻ 18 ശിഷ്യത്തിനാണ് കിട്ടിയത്. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഉഷയുടെ ഇതാണ്.
വേറെ പവർ മെഷീനും ഏതാണ്ട് 18-18 റേഞ്ചിൽ കിട്ടുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പം പവർ മെഷീനെല്ലാം ഏതാണ്ട് ഒരേ സംഭവങ്ങൾ തന്നെയാണ്. ഉഷയുടെ കാര്യം ഇത്രേ പറയാനുള്ളൂ, ഉഷയുടെ പവർ മെഷീൻ്റെ കാര്യം ഇത്രേ പറയാനുള്ളൂ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഒരു വർഷത്തിൽ കൂടുതലായി ഞാൻ യൂസ് ചെയ്യുന്നു, ഇതുവരെ കംപ്ലയിൻസ് ഒന്നുമില്ല. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം കണ്ടിന്യൂസ് തയ്യലില്ല, അപ്പം അതുകൊണ്ട് ഇത് ഉപയോഗിക്കാതിരിക്കുമ്പം ഏത് സാധനമായാലും കേടാവുമല്ലോ, അപ്പം അങ്ങനെ കേടാവുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് യൂസ് ഉണ്ടെങ്കിൽ മാത്രം, കണ്ടിന്യൂസ് ആണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾക്ക് തയ്യലുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും 3-4 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് തയ്യലുണ്ടെങ്കിൽ മാത്രം ഇതെടുക്കുക, വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അതായത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോവോ സിക്സാക് മെഷീൻ്റെ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, തയ്യൽ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ ഇത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം 18 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മെഷീൻ എടുത്തിട്ട് നമ്മളത് യൂസ് ചെയ്തില്ലെങ്കിൽ വെറുതെയാണ്, അതങ്ങനെ വെറുതെ ഇരുന്ന് പോകും. അപ്പം ഇത്രയാണ് ഉഷയുടെ പവർ മെഷീനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെഷീനിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ, 18 ശിഷ്ടത്തിനാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചെയ്തൊരു റിവ്യൂ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനിയും വീഡിയോസ് കാണണം, അല്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് പ്രതീക്ഷിക്കുന്നു, ഇതുപോലത്തെ അല്ല വേറെ പല രീതിയിലുള്ള വീഡിയോസ് ഉണ്ട് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടേക്കണം.